ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് എടുക്കുന്നത് എന്നതിനെ കുറിച്ച്. പുതിയ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് പഴയ രീതിയിൽ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമുക്ക് കാണിക്കുന്നില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് അക്സസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആ പേജിലേക്ക് വരിക. ആ പേജിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അസോസിയേറ്റ് ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റർ യുവർ പാസ്വേഡ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഫോർഗെറ്റ് യുവർ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ലോഗിന്റെ ഐഡിയുടെ തൊട്ട് താഴെയായിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് കാണിക്കുന്നത്. ഒന്ന്, അസോസിയേറ്റ് ഐ ഡി, നമ്മുടെ യൂസർ നെയിം എന്താണ്, ഐ ഡി എന്താണ്, അത് ചേർക്കുക. SF എന്ന് ചേർത്തതിന് ശേഷം ആ ന്യൂമറിക് നമ്പർ ചേർക്കുക. അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. അതിന്റെ താഴെ പച്ച കളറിൽ കാണുന്ന ആ സ്ക്രീനിൽ ഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ടച്ച് ചെയ്യുക. ഗെറ്റ് പാസ്വേഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് മൊബൈലിലേക്കും രജിസ്റ്റേർഡ് ഇമെയിലിലേക്കും നമുക്ക് നമ്മുടെ ലോഗിൻ പാസ്വേഡും നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡും രണ്ടാമത് വരും. ഇത് ഹൈ സെക്യൂരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇവർ കാണിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് അക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ സക്സസ് ഫാമിലിയിൽ നിന്ന്, സക്സസ് ഫാമിലി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആ കമ്പനിയിൽ നിന്ന് നമുക്കൊരു ഇമെയിലിലേക്ക് നമ്മുടെ പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ് നമുക്ക് വരുന്നതാണ്. ഇത് മൊബൈലിലും അതേ രീതിയിൽ തന്നെ എത്തുന്നതായിരിക്കും.